തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ ചിലർക്ക് ചിലത് പഠിക്കാനും മറ്റു ചിലർക്ക് ചെറിയ ആശ്വാസത്തിനും വക നൽകുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കുന്ന ഒന്നല്ല. ഈ രാഷ്ട്രീയ കേരളത്തിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. കാരണം പ്രതിപക്ഷത്തിന് ഒരു സീറ്റ് കൂടിയതുകൊണ്ടോ ഭരണപക്ഷത്തിന് ഒരു സീറ്റ് കുറഞ്ഞതുകൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ചില പാഠങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് തൃക്കാക്കര എന്നുള്ളത് നമ്മൾ തുടക്ക സമയത്ത് നമ്മൾ ഈ ന്യൂസ് ഇന്ത്യ മലയാളം ഒരിക്കലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് വാർത്തകൾ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പ്രവർത്തിച്ച ചില മാധ്യമ പ്രവർത്തകരുടെയും പാർട്ടിക്കാരുടെയും മറ്റും ചില അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് തുടക്ക സമയത്ത് ഞങ്ങൾ BJP സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. അവിടെ കൂടുതൽ വോട്ട് നേടുക ഇല്ലെങ്കിൽ ജയിച്ചു കയറുക എന്നുള്ളത് BJP പോലൊരു പാർട്ടിക്ക് പ്രയാസകരമായ കാര്യമാണ്. കാരണം അവിടെ ഭരണപക്ഷത്തിനാണ് മുൻതൂക്കം. എപ്പോഴും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഭരണകക്ഷി ജയിച്ചു കയറുന്ന ഒരു ചരിത്രമാണ് കേരളത്തിനും ഇന്ത്യയിലെമ്പാടും കണ്ടുവരുന്നത്. കാരണം അവരവരുടെ എല്ലാ മിഷനറികളും അവിടെ ഉപയോഗപ്പെടുത്തും. പക്ഷേ അതിനെ കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രതിപക്ഷവും വളരെ ശക്തമായി തന്നെ ശ്രമിക്കും. അതിനിടയിൽ ദുർബലമായ സംഘടനാ സംവിധാനമുള്ള തൃക്കാക്കരയിൽ BJP എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അവിടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അവർ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണനെ കൊണ്ടുവന്നത്. അന്ന് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു അവലോകനത്തിൽ പറഞ്ഞിരുന്നു, AN രാധാകൃഷ്ണന് പകരം ഒരു പുതുമുഖത്തെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നെങ്കിൽ അതുവഴി രണ്ട് സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ BJP കഴിയുമായിരുന്നു. ഒന്ന്, യുവജനങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു, പുതുമുഖങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു, അല്ലാതെ മരിക്കുവോളം ഞങ്ങൾ കുറച്ചു പേർ മാത്രമല്ല സ്ഥാനാർത്ഥികൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് BJP എന്നൊരു ധാരണ മാറ്റുവാനും അവർക്ക് കഴിഞ്ഞേനെ. ഒപ്പം തന്നെ യുവാവായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി യുവജനങ്ങൾക്കിടയിൽ ഒരു ഓളം ഉണ്ടാക്കാനും അത് കഴിഞ്ഞേനെ. പക്ഷേ അതിന് BJP ആയി ചിന്തിച്ചത് മറ്റൊരു സൈഡിലാണ്. അവർ ചിന്തിച്ചത് ANR പോലൊരു വലിയ നേതാവിനെ കൊണ്ടുവന്ന് ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്താം എന്നുള്ള ഒരു രീതിയിലായിരിക്കണം. ഏതായാലും BJP പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറച്ച് ആൾക്കൂട്ടം ഉണ്ടാക്കി റോഡ് ഷോ നടത്തിയത് കൊണ്ടോ വലിയ ഫ്ലെക്സ് വെച്ചത് കൊണ്ടോ അല്ല കാര്യം. കാരണം ജനം വോട്ട് ചെയ്യണമെങ്കിൽ അവൻ നിരന്തരം കാണുന്ന ആൾ പറയുമ്പോൾ മാത്രമാണ് അവൻ വോട്ട് ചെയ്യുന്നത്. അത് ബൂത്ത് തലത്തിലായാലും നമ്മളുടെ വാർഡ് തലത്തിലായാലും ഒക്കെ അങ്ങനെതാണ്. അത് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണം. കാരണം ജനം വോട്ട് ചെയ്യണമെങ്കിൽ അവൻ നിരന്തരം കാണുന്ന ഒരാൾ പറയണം ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അവന് സഹായകരമായി നിൽക്കുന്ന ഒരാൾ പറയണം ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന്. അല്ലാതെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓടി വന്ന് റോഡിൽ കിടന്ന് അല്പം ഷോ കാണിച്ചിട്ട് വന്ന് വോട്ട് ചെയ്യണമെന്ന് വോട്ട് ചെയ്യില്ല. പക്ഷേ എന്നാലും BJP വോട്ട് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കണക്കുകൾ നോക്കുമ്പോൾ കുറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 14,000 വോട്ടിൻ്റെ കുറവുണ്ട്. അതും ANR പോലെ ഒരു വലിയ നേതാവ് നിന്നപ്പോൾ കുറവുണ്ട്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് പോലെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് അത്ര ഒരു കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. PC ജോർജിനെയും മറ്റും കൊണ്ടുവന്ന ക്രൈസ്തവ സംഘടനകളും മറ്റും കൂടെ നിൽക്കും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ നെഗറ്റീവ് വോട്ടുകളിൽ ചെറിയ വിഭാഗമെങ്കിലും BJP കിട്ടേണ്ടതായിരുന്നു. അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1,000-ോ 2,000-ോ വോട്ട് കൂടുതൽ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് വന്നിരിക്കുന്നു. സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പിൽ അത്രയും കുറവ് ഒരു നോർമൽ കാര്യം തന്നെയാണ്, കാരണം ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്രിസംഗി എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രചരണം ഉണ്ടായിട്ട് പോലും അവിടെ ഒരു അല്പം 1,000 വോട്ട്, കഴിഞ്ഞ തവണത്തേക്കാൾ 1,000 വോട്ട് പോലും കൂടുതൽ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യം. ഇനിയെങ്കിലും അടുത്തിട്ടിൽ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും ഷെയർ ചെയ്യാനും ആളുകളുണ്ടാകും. PR വർക്ക് കൊണ്ട് ഒരു കാര്യവുമില്ല, അടുത്തിടത്തിൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ നിരന്തരം കാണുന്ന വ്യക്തി, ഇല്ലെങ്കിൽ നമ്മൾ നിരന്തരം കാണുന്ന നേതാവ്, ഇല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ നാട്ടുകാരൻ, ഇല്ലെങ്കിൽ നമ്മളുടെ അയൽവാസി, ഇല്ലെങ്കിൽ നമ്മളുടെ നേതാവ്, അവർ പറയുന്നതേ ജനം കേൾക്കൂ. അതല്ലാതെ വലിയ നേതാവായി ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്താലോ ഏതെങ്കിലും രണ്ട് കവലപ്രസംഗം നടത്തിയാലോ വോട്ട് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് KK നായരുടെ കാലഘട്ടമായിരുന്നു എന്ന് കൂടി ഓർക്കണം. കാലം മാറി, അതുകൊണ്ട് അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കണം. സാധാരണക്കാരൻ്റെ തോളത്ത് കൈയ്യണം, അവൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൽ BJP ഇത്രയും വോട്ട് കിട്ടിയുള്ളൂ എന്നുള്ളതിൽ വലിയ ഒരു നാണക്കേടിൻ്റെ കാര്യമില്ല. കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, ഇവിടെ അവർക്ക് ലഭിക്കാവുന്ന, അതായത് ഈ ലഭിച്ചിരിക്കുന്ന വോട്ട് അവരുടെ കോർ വോട്ട് എന്ന് തന്നെ പറയാം. അതായത് ഏത് സാഹചര്യത്തിൽ മാറാത്ത അവരുടെ കോർ വോട്ടാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് ഒരു വോട്ടുകളും അവർക്ക് ലഭിച്ചിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം വന്നിട്ടുണ്ട്, അവിടുന്ന് വോട്ട് ലഭിക്കുക, അങ്ങനെ ഒരു വോട്ടേ ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം,
കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. അവർക്കിതൊരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം കെ സുധാകരൻ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറി നിന്നിട്ടും അതിന് ചുക്കാൻ പിടിച്ച വി ഡി സതീശന് ഏതായാലും തല ഉയർത്തി തന്നെ നിൽക്കാൻ കഴിയും. ജനം രണ്ട് രീതിയിലാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ സർക്കാരിനോടൊരു വലിയ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ, ഒപ്പം ഈ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂട്ടുകെട്ട് ഒരു വലിയ വിഭാഗം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെയാണ് പല ബൂത്തുകളിലെ വോട്ടിംഗ് നില വ്യക്തമാക്കുന്നത്. കാരണം 23,000 മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി പി ഡി പിയുടെ തോളത്ത് കൈയിട്ടും പി ഡി പിക്കാരെ പ്രചരണത്തിനിറക്കിയും ഒപ്പം തന്നെ എസ് ഡി പി ഐക്കാരെ താലോലിച്ചുമൊക്കെയാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വലിയ രീതിയിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ചിന്ത മാറ്റിമറിച്ചിട്ടുണ്ട്. അത് യു ഡി എഫിന് അനുകൂലമായി വന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട്. കാരണം അവർ നോക്കുമ്പോൾ ബി ജെ പി ഇവിടെ ശക്തമല്ല, ബി ജെ പി വോട്ട് ചെയ്തിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സ്വാഭാവികമായി പോയി ഇരിക്കുന്നത് ഉമാ തോമസിന് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ നടത്തുന്ന ഒരു അനാലിസിസ് മാത്രമാണ്. ബാക്കി ബൂത്തടിസ്ഥാനത്തുള്ള കണക്കുകളും കാര്യങ്ങളും കിട്ടുമ്പോൾ കൂടുതൽ വിശദമായ അനാലിസിസുമായി വീണ്ടും വരാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.